നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. പാറക്കൽ ഗ്രൂപ്പിന്റെ സ്നേഹദരം 2024 എന്ന പ്രോഗ്രാം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. പാറക്കൽ ഗ്രൂപ്പ് മാനേജർ അനിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. സ്നേഹാദരവിന്റെ ഉദ്ഘാടനം MLA KT ജലീൽ നിർവഹിച്ചു. കോട്ടലം മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. SSLC +2 ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പാറക്കൽ ഗ്രൂപ്പിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. അതോടൊപ്പം പാറക്കൽ ഗ്രൂപ്പിന്റെ സ്നേഹസമ്മാനമായ തേൻവരിക്ക പ്ലാവിൻ തൈകളും സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഉണ്ണിനായർ, അഡ്വക്കേറ്റ് അബ്ദുൽ ഹമീദ്, മുഹമ്മദ് ജാസിം, ശരത് പ്രകാശ്, അഡ്വക്കേറ്റ് അഖിൽ അഷ്റഫ്, സർവീസിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകരായ ഷാഹുൽ ഹമീദ്, മുസമ്മിൽ, ഇന്ദിര എന്നീ വിശിഷ്ട വ്യക്തികളെ പൊന്നാടയണിയിച്ച് സ്നേഹാദരവ് നൽകി. ചടങ്ങിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാരുണ്യ മേഖലകളിലെ പ്രമുഖർ സജീവ സാന്നിധ്യമായിരുന്നു. IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ സെക്രട്ടറി VPM സാലി, KR ബാലൻ, ഷംസു പാറക്കൽ, യാസിർ നടക്കാവിൽ, ഷംസു ഉണ്ണികൃഷ്ണൻ, വോർഡ് മുരളി, നസീർ കോട്ടക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. മുഹമ്മദ് ഷിബിൻ പാറക്കൽ നന്ദി രേഖപ്പെടുത്തി. പാറക്കൽ ഗ്രൂപ്പ് നമ്മുടെ പ്രദേശത്ത് നിന്നും അഭിമാനകരമായ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ SS ഉയർത്തുന്നതിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആളുകളെ, ഉണ്ണിനായരടക്കമുള്ള ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും അനുമോദനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ഗ്രൂപ്പുകളും ഇവരൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ എല്ലാ വിഭാഗവും സമൂഹത്തിലെ എല്ലാ മേഖലകളിലെ വിഭാഗങ്ങളും ചെയ്യുന്ന ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, എല്ലാവരും വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാകുക എന്നത് എല്ലാവരുടെയും ഒരു പ്രവർത്തന രീതിയാണ്. ഒരു സമൂഹം മൊത്തമായി, അല്ലെങ്കിൽ സമൂഹമാകെ ഈ മേഖലകളിൽ ഉയർന്നു വരുന്നവരെയും പഠിക്കുന്നവരെയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയും സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് കാണിക്കുന്നവരാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ആ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത, നമ്മുടെ കുട്ടികൾ നല്ല നിലക്ക് വളരണം എന്നുള്ള ആഗ്രഹം. പണ്ട് കാലങ്ങളിൽ ഇവ നമ്മളെ പോലുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ പൂർവികരായ ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരു കാലഘട്ടങ്ങളിൽ അവർക്ക് ലഭിക്കാതെ പോയത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിനുള്ള സന്തോഷം, അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു പിന്നെ താല്പര്യം, അങ്ങനെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു മേഖല വിദ്യാഭ്യാസമാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മിടുക്കന്മാരെയും മിടുക്കികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും എല്ലാവരും പഠിക്കണം. 10ാം ക്ലാസ്സിന് ശേഷം നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതാണ് 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിൻ്റെയും 10ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനത്തിൻ്റെയും പ്രത്യേകത. ഒരാൾക്ക് സയൻസിനോട് താല്പര്യമില്ല, സാമൂഹ്യശാസ്ത്രത്തോടാണ് താല്പര്യം, ചരിത്രത്തിലാണ് താല്പര്യം. ആ കുട്ടി 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചേ പറ്റൂ. ചിലർക്ക് മാത്തമാറ്റിക്സിലായിരിക്കും താല്പര്യം, ചരിത്രത്തോട് താല്പര്യമുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളും നിർബന്ധമായും ചരിത്രവും പൗരധർമ്മവും ജോഗ്രഫിയും ഒക്കെ പഠിക്കാൻ നിർബന്ധിതരാണ്. അത് കഴിഞ്ഞ്
പതിനൊന്നാം ക്ലാസ് ആരംഭിക്കുന്നതോടെയാണ് നമുക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നത്.